വിട്ട് കളയണം. നമ്മളെ വേണ്ടാത്തൊരൊന്നും നമുക്ക് വേണ്ട. നമ്മളെ വേണ്ടാത്തൊരൊന്നും നമുക്ക് വേണ്ട കേട്ടോ, അത് ശരിയാവത്തില്ല. ശരിക്കും പറഞ്ഞാലേ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ആരാന്നറിയോ? ഒരൊറ്റ നിമിഷത്തിൽ ഇതാ ഇങ്ങനെ എല്ലാം മറന്ന് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ്. അവർ ട്രൂലി ബ്ലെസ്ഡ് ആണ്, കാരണം ഈ ഓർമ്മകളൊന്നും അവരെ ഹോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഓർമ്മകളൊക്കെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. ഈ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ ഓർമ്മകൾ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഓർമ്മകളൊന്നും ഒരു പക്ഷെ അവർ ക്രിയേറ്റ് ചെയ്തായിരിക്കത്തില്ല, അവരോടൊപ്പമുള്ള ഓർമ്മകൾ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റ് ചിലർ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. ആ ഓർമ്മകൾ, ഈ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ആ ഓർമ്മകളുടെ ഭാഗമായി മാറിയ ഈ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പാവപ്പെട്ടവള് അതിങ്ങനെ നെഞ്ചി കൊണ്ട് നടക്കുന്നുണ്ടാവും, അതിന്ന് പുറത്തു വരാൻ പറ്റാതെ. അപ്പം മാറണം മറക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് സാധ്യമാക്കാൻ ഒരിത്തിരിയല്ല ഇത്തിരി അധികം കഷ്ടപ്പാടാണ്. ഇനി മറക്കണം മറന്നേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ, ഈ മറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഓരോന്നിലും വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്നത് അതേ ഓർമ്മകളിലെ സന്ദർഭങ്ങളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ആരെങ്കിലും ഒരാളെ മൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ മറക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന മുന്നിൽ കാണുന്ന വണ്ടി തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന പിള്ളേർക്ക് വരെ അവരുടെ പേരായിരിക്കും. ഓരോ പേരും ഓരോ സന്ദർഭങ്ങളും ഓരോ സ്ഥലങ്ങളും ഓരോ സാധനങ്ങളും ഒരുപക്ഷെ അവരെ തന്നെ കണ്ണാടി കാണുമ്പോൾ പോലും ഈ ഓർമ്മകളൊക്കെ ആയിരിക്കും വീണ്ടും കിക്ക് ചെയ്ത് വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ചിലരൊക്കെ രണ്ട് പഫും എടുത്ത് രണ്ട് പെഗും അടിച്ച് കിടന്നുറങ്ങുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നിനക്കൊക്കെ ഇത് നിർത്തിയിട്ട് നന്നായിട്ട് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കും. ഒരു കമ്പനി ആയിക്കഴിഞ്ഞാൽ മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കുടിക്കുകയും വലിക്കുകയോ ഒന്നും ചെയ്യുന്നത്, ഞാൻ എന്നെ ഉന്മാദത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഹൈ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ എൻജോയ്മെന്റിനോ വേണ്ടിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്, ഒന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന്. അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറക്കം വരാതെ ഇങ്ങനെ അട്ടം നോക്കി കിടക്കുന്നത്, ഉറങ്ങുമ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും നടന്ന പല സന്ദർഭങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ തെരയടിച്ചതുപോലെ കയറി വരുന്നത് അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വയം കിടന്നുറങ്ങുന്ന സമയത്ത് കഷ്ടപ്പെട്ട് കിട്ടിയ ഉറക്കം അറിയാതെ സ്വന്തം കൈ പിടിച്ച് ഞെക്കിയും കഴുത്ത് പിടിച്ച് ഞെക്കിയും അങ്ങനെയൊക്കെ എണീക്കുന്നത്, നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി തലയ്ക്കകത്ത് ഇങ്ങനെ ഭ്രാന്തായിട്ട് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും തലകുത്തിയും ഒക്കെ നിൽക്കുന്നത്, രാത്രി എന്തെന്നോ ഏതെന്നോ അറിയാതെ ഒരു വെളിച്ചം പോലും എടുക്കാതെ നടന്നു നീങ്ങുന്നത് ആരും അറിയാത്ത വഴികളിലൂടെ, ബൈക്ക് എടുത്തിട്ട് ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് ഇങ്ങനെ മാക്സിമം ടോപ്പ് എൻഡ് പിടിച്ച് മുന്നോട്ടേക്ക് ഒന്നും നോക്കാതെ പാഞ്ഞു പോകുന്നത്, ഇനി കാറാണെങ്കിൽ ആക്സിഡൻ്റ് ചവിട്ടി പിടിച്ച് ഒരു ഒടുക്കത്തെ പോക്ക് പോകുന്നത്, അതൊക്കെ എന്തിനാണെന്ന് വിചാരിച്ചോണ്ട? ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്കൊരു പരിഹാരം കൊടുക്കാൻ പറ്റുന്ന വരില്ല, വർഷങ്ങളെടുക്കും, ചിലപ്പോൾ ഒരു ആയുസ് മുഴുവനെടുക്കും. പക്ഷെ ആയുസ് പെട്ടെന്ന് തീർന്നു പോകാതിരിക്കണമെങ്കിൽ ഇനി ഒരാളോടും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ കാരണം മറ്റൊരാളും വിഷമിക്കരുത് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും സന്തോഷം ഉണ്ടാവും, മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാവും. ഇനി മറ്റുള്ളവരുടെ സന്തോഷം മാത്രം മുന്നിക്കണ്ട് ജീവിക്കുന്നവർക്ക് എന്ന് സങ്കടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മളും സന്തോഷിക്കണം മറ്റുള്ളവരും സന്തോഷിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അവർക്ക് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ.